ഛായാഗ്രാഹകനും സംവിധായകനും ഒക്കെയായ അരുൺ വൈക എഴുതുന്നു ഈ ഫോട്ടോ ഞാൻ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഷൂട്ടിംഗ് സെറ്റിൽ സിജു ഭായിയെ കാണാൻ പോയപ്പോൾ എടുത്തതാണ് പത്തൊൻപതാം നൂറ്റാണ്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നതും ഈ ഒരു ചിത്രമായിരുന്നു അത് മറ്റൊന്നുമല്ല വേലായുധ പണിക്കർ എന്ന കഥാപാത്രത്തിൽ സിജു വിൽസൺ നിറഞ്ഞാടി ഇത്രയും വലിയ വിജയത്തിലേക്ക് സിനിമ എത്തിയപ്പോൾ ഞാൻ ഓർത്തുപോയി ആ കഥാപാത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര എത്രമാത്രം വലുതാണെന്ന് ഞങ്ങൾ അന്ന് ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയപ്പോൾ അദ്ദേഹം ഫൈറ്റ് സീൻ കഴിഞ്ഞ് കുറച്ചു സമയം യും കിട്ടി ഞങ്ങളുമായി സംസാരിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയ സമയത്ത് ഞാൻ എടുത്ത ഫോട്ടോയാണ് വീണ്ടും ടേക്കിനു വിളിക്കുമ്പോൾ വളരെ ഉത്സാഹത്തോടെ വേലായുധ പണിക്കരായി അദ്ദേഹം തയ്യാറായി നിൽക്കുന്നു എപ്പോഴും ഒരു നടൻ വലിയൊരു താരമാകുന്നതിന്റെ പിന്നിൽ അവരുടെ സിനിമയോടുള്ള ആഗ്രഹവും അവർ ചെയ്യുന്ന ജോലിയോട് നൂറ് ശതമാനം നീതി പുലർത്തുമ്പോഴുമാണ് ഗുണ്ടാജയന്റെ ഷൂട്ടിംഗ് രാത്രി ഒരുപാട് വൈകി ചെയ്യുമ്പോൾ സിജു ഭായിയുടെ ആവുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ എത്ര മണിയാണ് എന്ന് സഹ ചോദിച്ച് വാച്ചിൽ കറക്റ്റ് ചെയ്യും എല്ലാവർക്കും രജിസ്റ്റ് ർ ചെയ്യുന്ന ഒരു കാര്യവുമല്ല സഹ സംവിധായകൻ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് പക്ഷേ തന്റെ കഥാപാത്രം എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടൻ വേലായുധ പണിക്കർ എന്ന വലിയ കഥാപാത്രം ചെയ്യുമ്പോൾ എത്രമാത്രം അതിൽ ശ്രദ്ധ പുലർത്തി ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും സിജുഭായ് നിങ്ങൾ ശരിക്കും ഞെട്ടിച്ചു ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ സിജുഭായ് അതിൽ ഏറെ സന്തോഷവും നിങ്ങളുടെ വിജയം കാണുമ്പോൾ ഇനിയും വലിയ സിനിമകളും വലിയ വിജയങ്ങളും ജീവിതത്തിൽ സംഭവിക്കട്ടെ വിനയൻ സാർ എന്ന സംവിധായകന്റെ തിരിച്ചുവരവാണ് ഏറെ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം ഈ മനോഹര ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും ധൈര്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി മാത്രമായിരുന്നു ഉത്തരം ചരിത്ര സിനിമകൾ എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് രണ്ടര മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഈ സിനിമ വളരെ ആക്കി തിരക്കഥയും അവതരണവും ഒക്കെ മികച്ചു നിന്നു രാക്ഷസ രാജാവ് സിനിമയുടെ ഷൂട്ടിംഗ് ഉദയം പേരൂർ നടക്കുമ്പോൾ പാട്ട് സീനിൽ പിറകിൽ കുറച്ച് ആൾക്കൂട്ടം വേണം അങ്ങനെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് എന്റെ ആദ്യത്തെ ഒരു സിനിമാ അനുഭവം സാറിനോട് സംസാരിക്കുന്നത് പ്പോൾ ആ ഓർമ്മ പങ്കുവച്ചു ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾ തന്നിട്ടുള്ള വിനയൻ സാറിന്റെ ഈ വിജയം ഒരുപാട് സന്തോഷം നൽകുന്നു പ്രതീക്ഷ നൽകുന്നു തിരക്കഥയിലും സംവിധായകനിലും വിശ്വാസം അർപ്പിച്ച് ധൈര്യത്തോടെ വലിയ സിനിമ നിർമ്മിച്ച് വിജയത്തിലേക്ക് എത്തുമ്പോൾ അതിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നത് അതിന്റെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ സാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇനിയും ഇങ്ങനത്തെ സിനിമകൾ സംഭവിക്കട്ടെ ഒപ്പം പത്തൊൻപതാം നൂറ്റാണ്ടിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ ഈ വിഷയത്തെ നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തും do